ഏറ്റവും ശക്തമായി ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് CPI തന്നെയാണ്. CPI അടുത്ത കാലത്തൊന്നും മുന്നോട്ട് പ്രകടിപ്പിച്ചിട്ടില്ലാത്ത അത്ര നിർബന്ധ ബുദ്ധിയോടെ ആവശ്യപ്പെട്ട ഒന്നാണ് MR അജിത് കുമാറിന്റെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളത്. അധിക കാലം ഉണ്ടാകില്ല എന്ന് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പറഞ്ഞു. ശേഷം മുഹൂർത്തമായിട്ടില്ല എന്ന് ഒന്ന് നീട്ടിപ്പറയേണ്ടി വന്നു. അങ്ങനെ നാളെ എന്ന് കാത്തിരുന്ന് 32-ാമത്തെ ദിവസം ദാ CPI ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ അനന്തകൃഷ്ണൻ ഏറ്റവും കൗതുകകരമായ ഒരു പ്രയോഗമായി എനിക്ക് തോന്നിയത് വിജയം എന്നുള്ളതാണ്. ഒരു ഭരണകക്ഷിയിൽ നിന്നുകൊണ്ട് ഉന്നയിച്ച ആവശ്യം അംഗീകരിക്കപ്പെടുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ വിജയമായി കാണുകയാണ് CPI. മാധു, ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ആ മുഖം ബിനോയ് വിശ്വത്തിൻ്റെ. ഹഹഹ ഇല്ലെങ്കിലും ഒരു ചെറു പുഞ്ചിരിയുണ്ട്, ആശ്വാസത്തിൻ്റെ ഒരു ചിരിയുണ്ട് ബിനോയ് വിശ്വത്തിൻ്റെ മുഖത്ത്. കാരണം ഇന്ന് ഈ നടപടി ഉണ്ടായിരുന്നില്ല എങ്കിൽ നാളെ നിയമസഭയിൽ CPI മന്ത്രിമാരും CPI MLA എങ്ങനെയാണ് കടന്നു ചെല്ലുക എന്നുള്ളൊരു രാഷ്ട്രീയ ചോദ്യം കൂടി ബാക്കിയുണ്ടായിരുന്നു. അത്രമേൽ പ്രതിസന്ധി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPI നേതൃത്വം നേരിട്ടിരുന്നു, പ്രത്യേകിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കാരണം RSS നേതാക്കളെ AD GP MR അജിത് കുമാർ സന്ദർശിച്ചു എന്ന വിവാദം വന്നപ്പോൾ തന്നെ ഇടതുമുന്നണിയിൽ കർശനമായ ഒരു നിലപാടെടുത്തത് CPI ആണ്. പരസ്യമായി തന്നെ അത് പറയാൻ ബിനോയ് വിശ്വത്തിന് മടിയുമുണ്ടായില്ല. RSS നേതൃത്വവുമായി സൗഹൃദം പുലർത്തുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയിൽ ഇരിക്കാൻ പാടില്ല എന്ന് CPI ഒരു കർശന നിലപാടിലേക്ക് പോയി. ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ പോലും ഒരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ ബിനോയ് വിശ്വം അങ്ങനെ തറപ്പിച്ച് പറയുന്ന ആ പ്രതികരണം വന്ന ദിവസം നമ്മളെല്ലാം കരുതിയത് അത്തരമൊരു ഉറപ്പ് CPMന്റെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ CPIക്ക് കിട്ടിയിട്ടുണ്ടാകണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾ ഒരു നടപടി പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതുണ്ടായില്ല. പിന്നീട് നടപടികൾ നാളെ നീളനീളെ എന്ന മട്ടിൽ പോവുകയും ചെയ്തു. റിപ്പോർട്ട് വരട്ടെ എന്നുള്ള നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ പലപ്പോഴും ബിനോയ് വിശ്വത്തിനെ പാർട്ടിയിൽ നിന്ന് തന്നെ ചോദ്യശരങ്ങൾ നേരിടേണ്ട സ്ഥിതിയുണ്ടായി. ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് നടന്ന പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ, ഇടതുമുന്നണിയുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ CPIയുടെ അംഗങ്ങൾക്ക് കർശനമായ നിലപാടിലേക്ക്, അല്ലെങ്കിൽ തുറന്ന് പറച്ചിലേക്ക് എത്തേണ്ടി വന്നു. ഒരു പക്ഷേ നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ യുവജന വിഭാഗം അടക്കം കർശനമായ നിലപാടുമായി പരസ്യ പ്രതികരണങ്ങളും പരസ്യ പ്രതിഷേധവുമായി തെരുവിലിറങ്ങേണ്ടി വരും എന്നുള്ള കർശനമായ നിലപാട് ആ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ CPI ഉന്നയിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അപ്പോൾ CPI ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ രാത്രിയിൽ, നാളെ നിയമസഭാ സമ്മേളനം കൂടി തുടങ്ങാനിരിക്കുമ്പോൾ ഈ രാത്രിയിൽ ഈ ഒരു ഉത്തരവ് അവർ പ്രതീക്ഷിച്ചിരുന്നു. ഏറെക്കുറെ ആ ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ CPIക്ക് ആ സമ്മർദ്ദം അതിനെ അതിജീവിക്കാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ തിരുത്താൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ടാണോ CPI അവശേഷിക്കുന്നത് എന്നുള്ളതൊക്കെ ഇപ്പൊ ബിനോയ് വിശ്വം പറയുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങൾ കാണിച്ച ഒരു അമിത താല്പര്യം, ഭരണപക്ഷത്തിരുന്നുകൊണ്ട് മന്ത്രിസ്ഥാനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് CPI കാണിക്കുന്ന താല്പര്യം കാണിച്ചാൽ പോരല്ലോ മാധ്യമങ്ങൾക്ക് പ്രതിപക്ഷ ദൗത്യം എന്നുള്ളതല്ലേ. അപ്പൊ ആ ചോദ്യങ്ങൾ കുറച്ചുകൂടെ ഉയരത്തിൽ, ആ സമ്മർദ്ദം, ആ പറയുന്ന ആകാംക്ഷ, ആ പറയുന്ന നിലപാട്, നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം എന്താണ്, നിങ്ങളുടെ രാഷ്ട്രീയമായ ആജ്ഞാശക്തി എത്രത്തോളമാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CPI വലിയ തോതിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് CPIയുടെ വിജയം കൂടിയാണെന്ന് തറപ്പിച്ച് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല CPI ആ വിജയം ഒരു ചെറു ചിരിയിലൂടെ, ബിനോയ് വിശ്വത്തിൻ്റെ ഒരു ചെറു ചിരിയിലൂടെ ആഘോഷിക്കുമ്പോൾ രാഷ്ട്രീയമായ മറ്റൊരു പ്രതിസന്ധി CPM നേരിടുകയും ചെയ്യുന്നുണ്ട്. ഇത്തരമൊരു കർശനമായ നിലപാട് എടുക്കാനോ അത് തുറന്നു പറയാനോ CPMന് ഈ ഘട്ടത്തിലൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആ CPM നേതൃത്വത്തിനും നേതാക്കൾക്കുമെല്ലാം മുഖ്യമന്ത്രി എടുത്ത നിലപാടിൻ്റെ ഒരു തനിയാവർത്തനം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റുപാടൽ മാത്രം നടത്തേണ്ടി വന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. DGP റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം ആലോചിക്കാമെന്നുള്ളത്. അതേസമയം ഇത്രയും കാലം രാഷ്ട്രീയമായി പ്രതിരോധിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ അങ്ങോട്ട് പോയി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതും ആ സ്വന്തം പാർട്ടിയുടെ ഉന്നതനായ നേതാവ്, മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സ്റ്റേറ്റിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ, അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായപ്പോൾ, അതും RSS നേതാക്കളെ സന്ദർശിച്ചുമായ ഒരു വീഴ്ച ഉണ്ടായപ്പോൾ, അതിൽ രാഷ്ട്രീയമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയാതെ CPM നിൽക്കുന്നു എന്ന മട്ടിലുള്ള ഒരു വിലയിരുത്തലുകളുണ്ടായി. ആ സമയത്താണ് CPI ഒരു കർശനമായ നിലപാടിലേക്ക് പോവുകയും ഇപ്പോൾ അതിനൊരു വിജയമുണ്ടാവുകയും ചെയ്തത്. ഒരു പക്ഷേ CPI ഈ ഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, CPI അങ്ങനെ ഒരു നിലപാട് എടുക്കാതെ ഒരു വെള്ളം ചേർത്ത നിലപാടായിരുന്നെങ്കിൽ, ഇടതുമുന്നണിയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ടായിരുന്നു പോകുന്നതെങ്കിൽ, ഈ ഒരു നടപടി ഇന്ന് രാത്രിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. കാരണം DGPയുടെ റിപ്പോർട്ട് അന്വേഷണം നടന്നത് PV അൻവർ MLAയുടെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ്.